ഹായ്, നമ്മൾ പലപ്പോഴും കംപ്ലൈന്റ് പറയാറുണ്ട്, നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ടുള്ള കോളുകൾ വരുന്നു, അല്ലെങ്കിൽ അനാവശ്യമായൊരു മെസ്സേജുകൾ വരുന്നു. പല കമ്പനീസും നമുക്ക് പല ഓഫേഴ്സിന്റെ മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മുടെ ഫോണുകളിലുള്ള ഫോട്ടോസ്, കോളുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഉത്തരവാദികളാവുന്നതല്ലേ? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ ഉത്തരവാദികൾ. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതായത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെല്ലാം ഉത്തരവാദിയാവാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാം. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യത്തിനും കാരണമായിട്ടുള്ളത്. ഓക്കെ, അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്, ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിന് താഴെയുള്ള ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും കമന്റ് ഒന്നും തരാത്ത ആൾക്കാര് വളരെയധികം നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ആരും കമന്റ് വളരെ കുറവാണ്. ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ്, കണ്ടുപോയാൽ മാത്രം പോരാ, ഒരു കമന്റ് കൂടി അതിന്റെ താഴെ കൊടുക്കുക. ഓക്കെ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. വളരെ സ്ലോയിലാണ് പറയുന്നത്, കാരണം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പല സബ്സ്ക്രൈബേഴ്സും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കുറച്ച് സ്പീഡ് കൂടുന്നത് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല ഉപകാരമുള്ള വീഡിയോ തന്നെയാണ്, പക്ഷെ സ്പീഡ് കൂടുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ചൊന്ന് സ്ലോ ആക്കാൻ പറയുന്നത്, അതുകൊണ്ടാണ് വീഡിയോ സ്ലോ ആയിട്ടുള്ളത്. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണൂ. നമ്മുടെ മൊബൈല് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിങ്സ് എന്ന ഐക്കണിലാണ് പോകേണ്ടത്. സെറ്റിങ്സ് അറിയാലോ അല്ലേ? സെറ്റിങ്സ് എന്ന ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. സെറ്റിങ്സ് എന്ന ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സെറ്റിങ്സും, നമ്മുടെ മൊബൈലിലെ എല്ലാ സെറ്റിങ്സും, ആപ്സ്, പ്രൈവസി, ബാറ്ററി, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള കുറേ സെറ്റിങ്സ് നമുക്കിതിൽ കാണാൻ സാധിക്കും അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കുക. അതിൽ നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പ്രൈവസി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ക്യാമറ ആക്സസ്, മൈക്രോഫോൺ ആക്സസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, പെർമിഷൻസും അതുപോലെ തന്നെ പ്രൈവസി, രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് മുകളിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന പെർമിഷൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പെർമിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെർമിഷൻ മാനേജർ കാണിക്കും. പെർമിഷൻ മാനേജർ നമുക്ക് വേണ്ട ഓപ്ഷൻ അതാണ്. പെർമിഷൻ മാനേജർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ മാനേജർ വന്നിട്ടുണ്ട്. താഴേക്ക് പെർമിഷൻ മാനേജറിൽ കുറേ ഓപ്ഷൻസ് താഴോട്ടേക്ക് വരുന്നുണ്ട്. കലണ്ടർ വരുന്നുണ്ട്, കോൾ ലോഗ്സ് വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്, കോണ്ടാക്ട്സ് വരുന്നുണ്ട്, ഫയൽസ്, ലൊക്കേഷൻ, എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു മൊബൈൽ കയ്യിലുള്ള ആളുകൾ വെറുതെ വിളിച്ചാൽ മാത്രം പോരാ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നിയർ ബൈ ഡിവൈസസ്, നോട്ടിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ വേണ്ടത്, നമുക്ക് ഏറ്റവും ടോപ്പിൽ പെർമിഷൻ മാനേജറിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഫസ്റ്റ് കോൾ ലോഗ്സ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. കോൾ ലോഗ്സ് എടുത്ത് കഴിഞ്ഞിട്ട് കോൾ ലോഗ്സിലൊന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് കോൾ ലോഗ്സ് എടുത്ത സമയത്തിനായി താഴെ ആപ്സ് വിത്ത് ദിസ് പെർമിഷൻ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ഫോൺസ് കോൾ ലോഗ്സ്. ഓക്കെ, അപ്പം അതായത് ഈ ഫോൺ കോൾസിൽ, കോൾ ലോഗ്സിൽ നമ്മൾ പെർമിഷൻസ് അലോവ് ചെയ്താൽ, കണ്ടില്ലേ ഇവിടെ അലൗഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനൊക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ അലോവ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കോളുകൾ നിങ്ങൾക്ക് കേൾക്കാനും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും ഒക്കെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ കാണുന്ന ആപ്പുകൾ മുഴുവൻ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ അലോ പെർമിഷൻ കൊടുത്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും അലോ പെർമിഷൻ കൊടുക്കാണ്ട് ഇതിലേക്ക് കയറാൻ പറ്റുമെന്ന്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അലോ പെർമിഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് ക്യാമറക്കോ അല്ലെങ്കിൽ ഈ കോൾ ലോഗ്സ് ഒന്നും ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നുണ്ട് നമ്മളത് ഡോണ്ട് അലോ കൊടുക്കുമ്പോൾ ചില ഓപ്ഷൻസ് വർക്കാവില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആ ഒരു അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഡാഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ആപ്പ്, അത് ഡോണ്ട് അലോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക്, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ചില ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രം അത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ഈ പെർമിഷനിൽ പോയിക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡോണ്ട് അലോ കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഇതിൽ അലവ് കൊടുത്തിരിക്കുന്ന കുറേ ആപ്പുകളുണ്ട്, അതിനൊക്കെ ഞാനൊന്ന് ഡോണ്ട് അലവ് കൊടുക്കുന്നത് കാണിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിരുത്തി കാണണം, കാരണം പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്. കണ്ടല്ലേ, ഇതിൻ്റെയൊക്കെ പെർമിഷനൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊക്കെ ഒന്ന് ഡോണ്ട് അലവ് കൊടുക്കുകയാണ്. കാരണം ഇതൊക്കെ ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ സാധനങ്ങളാണ്. ഇതിലേക്കൊന്ന് നമ്മുടെ കോൾ ലോഗ്സ്, കോൾ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളാണ്. അത് പല ആപ്പുകളിലേക്കും പല പ്രൈവറ്റ് കമ്പനി ആപ്സിലേക്കുമാണ് ഇത് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കോൾ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, കോൾ നമ്പേഴ്സൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ,
ക്യാമറക്കും നമ്മൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പല പ്രൈവറ്റ് ആപ്സിലും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ പെർമിഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. ക്യാമറക്ക് കൊടുത്ത പല ആപ്പുകളാണ് ഇവിടെ താഴെ കാണിക്കുന്നത്. ഫേസ്ബുക്കിന് ഇങ്ങനെയുള്ള പല ആപ്സിനും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെയുള്ള ആപ്പിൽ മൂന്ന് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, അലോ വൈൽ യൂസിങ് ദിസ് ആപ്പ്. അതായത് ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാമറ ആക്സസ് ചെയ്താൽ മതിയെങ്കിൽ. അങ്ങനെ ചില ആപ്പുകൾക്ക് നമ്മൾക്ക് അങ്ങനത്തെ ഒരു അത്യാവശ്യം വരാറുണ്ട്, കാരണം കോൺടാക്ട്സ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം മതിയെങ്കിൽ അത് കൊടുക്കുക. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ജി പേ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കൊടുക്കാതെ മുന്നോട്ടേക്ക് പോവില്ല എന്നാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് കൊടുക്കുക, പെർമിഷൻ കൊടുക്കുക. അതിനിവിടെ കൊടുക്കേണ്ടത് അലോ വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ആക്സസ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും അത് ആക്സസ് ചെയ്യില്ല. ഇനി അല്ലാത്ത ആപ്പുകൾ, സാധാ ലോക്കൽ ആപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ ഫോണിലും ഓരോ ഓരോരുത്തരുടെ ഫോണിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ കഴിയുന്നതും എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുക, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വൈൽ യൂസിങ് ദിസ് ആപ്പ് മാത്രം കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ, കോണ്ടാക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാവർക്കും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോരോ ഓപ്ഷൻസ് നോക്കിയിട്ട് അത് ഏതെല്ലാം ആപ്പുകൾക്കാണ് നമ്മൾ ഈ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. കണ്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൾസുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിലേക്ക് വേണ്ടതാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതിൽ കോണ്ടാക്ട്സൊക്കെ പെർമിഷൻ, കോണ്ടാക്ട്സിനൊക്കെ പെർമിഷൻ കൊടുക്കുന്നത് നമ്മൾ എന്തിലാണ് കോണ്ടാക്ട്സ് കൊടുത്തത്, ഇൻസ്റ്റയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇനിയും നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. ലാസ്റ്റിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നമ്മൾ കണ്ടില്ലേ ടെലഗ്രാം, അങ്ങനെയുള്ള പല പല ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് താഴേക്ക് നോക്കിയാൽ ലൊക്കേഷൻ, നമ്മൾ വെറുതെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ. അതായത് ഈ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലൊക്കേഷനിൽ കണ്ടില്ലേ ലൊക്കേഷൻ ആപ്സ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ എവിടെയാണുള്ളത് എന്നുള്ള പോയിന്റ്സ് ഒക്കെ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അനുവാദം നമ്മൾ തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ ആമസോൺ നോക്കൂ, ഈ ആമസോണിൽ നമ്മൾ എവിടെയാണുള്ളതെന്നുള്ള നമ്മളിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡോണ്ട് അലോ കൊടുത്താൽ മതി. അത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം അത് വൈൽ യൂസിങ് ദിസ് ആപ്പ് കൊടുത്താൽ മാത്രം മതി. ഇനി തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കിയൊക്കെ നിങ്ങളുടെ മൊബൈൽ ഇതേപോലെ താഴെ ഏതൊക്കെയാണ് വരുന്നത്, ഇപ്പോൾ ഡാഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നമ്മുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ കൃത്യമായി നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏതിനൊക്കെയാണ് വേണ്ടതെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ലൊക്കേഷൻ ചോദിക്കുന്നത്, ഇത് അത് ആ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ ജസ്റ്റ് ഡയൽ കാണിക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് എന്താ ആവശ്യമില്ല, നമ്മുടെ ലൊക്കേഷനൊന്നും അവർക്ക് തൽക്കാലം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ഇനി അത് കഴിഞ്ഞു ഇവിടെ നിന്നാണ് അതാ ഷെയർ ചാറ്റ്, ഇങ്ങനെയുള്ള പല ചെറിയ ചെറിയ ആപ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സിലൊക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം നമ്മൾ ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഇവിടേക്ക് മ്യൂസിക് ആൻഡ് ഓഡിയോ കാണിക്കുന്നുണ്ട്. ഈ മ്യൂസിക് ആൻഡ് ഓഡിയോ കാണിക്കുന്നു. ആ മ്യൂസിക് ആൻഡ് ഓഡിയോയില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മ്യൂസിക് അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ നോട്ട്സ്, ഓഡിയോ ഫയലുകൾ അതാ കൃത്യമായിട്ട് അതിൽ കാണിക്കും. നിങ്ങളൊന്ന് നോക്കി നോക്കി, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കാണാനും അത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ തന്നെ കൊടുക്കുകയാണ്. എല്ലാ ആപ്സും നിങ്ങൾ നോക്കുക, നിങ്ങൾ നോക്കിയിട്ട് അത്രയും അത്യാവശ്യം ഉള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. ഈ തീരെ പെർമിഷൻ കൊടുക്കാതെ പോവില്ല എന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും കാരണം. ഓക്കെ, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ? അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും, അതുപോലെ തന്നെ ലൈക്ക്, പിന്നെ കമന്റിന്റെ കാര്യം പെടേണ്ട ഒരു കമന്റ് കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.